എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡേ ടു ടോക്കിന്റെ 101-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇതിനോടകം സെക്സ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഒരുപാടധികം കണ്ടന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ, കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിലും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എനിവേ, ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ റിക്വസ്റ്റിലൂടെ വന്നൊരു കാര്യമൊന്നും അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൈവറ്റ് പാർട്ടുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള വാക്കുകൾ പലപ്പോഴും നമുക്കറിയില്ല. അതുമൂലം ഒരുപാടധികം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ, ഈ ഒരു കറക്റ്റായുള്ള വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാമെന്നുള്ളതാണ്. ഇനി ഒരു വളരെ ബേസിക് ലെവലിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക് ലെവലിലുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പയ്യൻ വന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു സംശയം ചോദിച്ചതാണ് കേട്ടോ, അത് പീനസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. ആ പീനസിന് പകരമായിട്ട് അവൻ ഉപയോഗിച്ച മലയാള വാക്ക്, അത് നമുക്ക് ചിലപ്പം കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും വേണമെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നുന്ന ഒരു വാക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാക്കുകൾ തെറിവാക്കുകൾ എന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു പീനസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള തെറിവാക്കുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഇത്തരം അവയവങ്ങൾക്ക്, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡോക്ടറെ കാണാനും അവരുമായിട്ട് ഇത് പറയാനും ഒക്കെ ഉള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഈ ഒരു വാക്കേ അറിയത്തുള്ളൂ. ആ ഒരു തെറിവാക്ക് എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പ്രചാരത്തിലുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്ത് ഇത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ടുള്ള വാക്കുകൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു അവയവമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറും. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ലജ്ജയൊന്നും നാണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട, നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു അലർജി വരികയാണ്, പ്രൈവറ്റ് പാർട്ടിൽ അലർജി വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് രക്ഷിതാക്കളുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റും. അങ്ങനെ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാനും പറ്റും. പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിത് പറയാൻ പറ്റില്ല, അവർക്ക് ടെൻഷനാണ്. കാരണം അതിൻ്റെ കറക്റ്റ് വാക്കുകളോ കാര്യങ്ങളോ പറഞ്ഞിട്ട് കൺവേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരാരോടും പറയാണ്ടിരിക്കും. അവസാനം അത് അസഹ്യമായിട്ട് വരുമ്പോഴായിരിക്കും അവരത് കൺവേ ചെയ്യുക. അങ്ങനെയായിരിക്കും അത് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും അത് സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ചിലപ്പോൾ മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വാക്കുകൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ തന്നെ ഒന്ന് ഒരു പോയിന്റ് നമുക്ക് അത് കാണാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളെന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം കുട്ടികൾ ഇത് തുറന്ന് പറയുന്നില്ല. അവർക്ക് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത്. അപ്പം ഈ ഒരു സ്വകാര്യ ഭാഗം എന്ത്, അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് രക്ഷിതാക്കൾ മുഖേന തന്നെ ആ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലെ ചൂഷണങ്ങൾ തടുക്കാനും ഇനി ചൂഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നടപടികൾ എടുക്കാനും ഒക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം കുട്ടികൾ തുറന്ന് പറയും തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഇനിയിപ്പോൾ ഒരാൾ അത്തരത്തിൽ എന്തെങ്കിലും ചൂഷണം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അത് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കേസും വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുട്ടികൾക്കും അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണത്. അപ്പോൾ ഇതെങ്ങനെ അവർക്ക് ഈ ഒരു വേർഡ്സ് പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കുളിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഡ്രസ് ഇടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇതെല്ലാം ചെറിയ രീതിയിൽ ഈ ഒരു വാക്കുകൾ അവരിലേക്ക് എത്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വാക്കുകൾ എത്തുമ്പോൾ ഇത്തരം ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത്രയൊക്കെ ഞാൻ ഘോരം പ്രസംഗിച്ച സ്ഥിതിക്ക് ഇതിലെല്ലാം വാക്കുകൾ കറക്റ്റായിട്ടൊരു വാക്ക് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്വകാര്യ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച്. ഓക്കെ, നെഞ്ച് ആ ഇംഗ്ലീഷിൽ ചെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ചെസ്റ്റ് നമ്മൾ നെഞ്ച് എന്ന് പറയാം, സിമ്പിൾ ആയിട്ടുള്ളൊരു വാക്ക്. എനിവേ, അടുത്തത് ബ്രസ്റ്റ്. ബ്രസ്റ്റ് നമ്മൾ മലയാളത്തിൽ നമുക്ക് മുല എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. അത് നമ്മുടെ ഡിക്ഷണറിയിലൊക്കെ ഉള്ള മലയാള വാക്ക് തന്നെയാണ് മുല എന്നുള്ള വാക്ക്. ചിലപ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ അതും ഒരു ഡിസ്കംഫർട്ട് തോന്നാം. മുല എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്ക് തന്നെയാണ്, നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്ഥലങ്ങളെന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാറിടം എന്ന വാക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രസ്റ്റിനുള്ള ഒരു വാക്കുകളും കിട്ടി. ഇനി പിന്നെ ആണുങ്ങളുടെ കേസിൽ പീനസ് എന്നുള്ള വാക്ക്. പീനസിന് നമുക്ക് മലയാളത്തിൽ ലിംഗം എന്ന് പറയാം. സിമ്പിളായിട്ടുള്ള വാക്ക്, നമുക്കത് ഈസി ആയിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺവേ ചെയ്യാം. ലിംഗത്തിന് അലർജിയുണ്ട്, ലിംഗത്തിന് വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൾക്കാരുടെ അടുത്ത് കൺവേ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു കാര്യമാണ്, നല്ലൊരു വാക്ക് തന്നെ. ഓക്കെ, എനിവേ, അടുത്തത് നമ്മൾ ആൺകുട്ടികളുടെ കേസിൽ തന്നെ ആ ഒരു ബോൾസ് അല്ലെങ്കിൽ ടെസ്റ്റിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. എനിവേ, ആ ഒരു ടെസ്റ്റിസ് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നൊരു പേരെന്ന് പറയുന്നത് വൃഷ്ണം എന്നുള്ളതാണ്. ഓക്കെ, വൃഷ്ണം, ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അതായത് ആ ബോൾസിന്, ആൺകുട്ടികളിലെ ബോൾസിന് പറയുന്ന അല്ലെങ്കിൽ ടെസ്റ്റിസിന് പറയുന്ന പേരാണ് വൃഷ്ണം എന്നുള്ളത്, മലയാളത്തിൽ വൃഷ്ണം എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു വാക്ക് കൂടിയുണ്ട്, ആ വൃഷ്ണത്തെ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടെസ്റ്റിസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു സാക്ക് ഉണ്ടല്ലോ, അതിന് ഇംഗ്ലീഷിൽ സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്രോട്ടം എന്ന് പറയും. അതിന് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വൃഷ്ണ സഞ്ചി എന്ന് പറയാം. അപ്പോൾ വൃഷ്ണസഞ്ചിക്ക് എന്തെങ്കിലും വേദനയുണ്ട്, വൃഷ്ണസഞ്ചിയിൽ ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ലൊരു വാക്ക്. ഓക്കെ, സെറ്റ്. ഇനി പെൺകുട്ടികളുടെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വജൈന എന്നുള്ള വാക്കിന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്ന് പറയുന്നത് യോനിയാണ്. അതിലൊരു വിയർഡ്നെസ്സും ഇല്ല, യോനി എന്നുള്ള വാക്കാണ് അതിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ പുറത്തുള്ള മുഖം, യോനിയുടെ മുഖത്തിന് യോനി മുഖം എന്ന് പറയും, ഇംഗ്ലീഷിൽ വൾവ എന്ന് പറയാം. അപ്പോൾ വൾവ
മലയാളത്തിൽ യോനി മുഖം എന്ന് പറയും. ഓക്കെ, അവിടെയുള്ള സെക്സിൻ്റെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് ആയിട്ടുള്ള ഫീലിംഗ്സ് നൽകുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്, ക്ലിറ്റോറിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതിന് മലയാളത്തിൽ ക്രിസരി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു വാക്ക് കൂടിയുണ്ട്, ബട്ടക്സ്. അതായത് നമ്മുടെ ബാക്ക്. ബട്ടക്സിന് നമുക്ക് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കുണ്ട്, ചന്തി എന്നുള്ള വാക്ക്. അത് യൂസ് ചെയ്താൽ മതി, അത് നമ്മുടെ ഡിക്ഷണറിയിലുള്ള വാക്ക് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിളായി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു വാക്ക് കൂടിയുണ്ട്, അത് നമുക്ക് പറയാം, നിദംബം എന്നുള്ള വാക്ക്. ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ ബോളി പറയുന്നൊരു ഡയലോഗുണ്ട്, ആ ഒരു നിദംബത്തിൽ കരതലം അമർത്തി എന്നൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്. എനിവേ, അത് തന്നെ നിദംബം എന്നുള്ള വാക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ നല്ല ചന്തി എന്നുള്ള വാക്ക് സിമ്പിളായുള്ള വാക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ചെസ്റ്റിന് ആ ഒരു നെഞ്ചെന്നുള്ളതും, ബ്രസ്റ്റിനാണെന്നുണ്ടെങ്കിൽ മുല എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ മാറിടം അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, പീനസിനാണെങ്കിൽ ലിംഗം യൂസ് ചെയ്യാം, അതുപോലെ ക്ലിറ്റോറിസിന് ക്രിസരി, വജേനയ്ക്ക് യോനി, അതുപോലെ യോനി മുഖം വൾവ എന്നുള്ള യോനി മുഖം, പിന്നെ ആ ഒരു ടെസ്റ്റിസിന് നമ്മൾ വൃഷ്ണം എന്ന് പറയും, അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന വൃഷ്ണ സഞ്ചി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബട്ടക്സിന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പ്രൈവറ്റ് പാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാക്കുകളെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയും വേറെ ഏതെങ്കിലും വാക്കിൻ്റെ മലയാളം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്തായാലും എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിംപിളായിട്ടൊരു ഇൻഫർമേഷനാണ്, തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ അവെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വലിയൊരു അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക, ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തേക്കുക, നിതിൻ രാജ് നിരപ്പേൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിക് ഐഡിയാസുകളൊക്കെ അവിടെ ഷെയർ ചെയ്യാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യാവുന്നതാണ്, മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. എനിവേ, നമ്മൾ അവിടെയും ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഇടാറുണ്ട്, റീൽസ് വീഡിയോസുകളൊക്കെ ഇടാറുണ്ട്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് കാണാവുന്നതാണ്. ഡെയർ ടു ടോക്ക് വീഡിയോസുകളൊക്കെ അവിടെ ഇടാറുണ്ട് എന്നുള്ളതാണ്. എനിവേ, അത്രയ്ക്ക് തന്നെയുള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലോട്ട് വയ്ക്കേണ്ടുന്ന വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പം നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വരുന്ന പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ നിതിൻ രാജ്, സീ യു ടുമാറോ. ബൈ ബൈ.